ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രയേൽ. ശനിയാഴ്ച ലെബനാനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു. സിറിയൻ ലെബനീസ് പൗരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരു പലസ്തീൻ പൗരന് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിൽ കാറും സ്കൂട്ടറും തകർത്തിട്ടുമുണ്ട്. കാറിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാളാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന ഒരു പച്ചക്കറി കച്ചവടക്കാരനും കൊല്ലപ്പെട്ടു. ലെബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 60 കിലോമീറ്റർ അകലെയുള്ള ജാദ്രയിലാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. അതേസമയം അഭയാർത്ഥികൾ തമ്പടിച്ച ഗാസയിലെ റഫയിൽ ഇസ്രയേൽ സൈന്യം കൂട്ടക്കൊല തുടങ്ങിയിട്ടുമുണ്ട്. ശനിയാഴ്ച 28 പേരെയാണ് ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയത്. ഗാസയിൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റഫയിൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 28,000 കവിഞ്ഞു. 67,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വെടിവെപ്പിനിടെ കാണാതായ 6 വയസ്സുള്ള പലസ്തീനി കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. അതിനിടെ തെക്കൻ ഗാസയിലെ റഫയിൽ ഇസ്രയേൽ ലക്ഷ്യമിടുന്ന ആക്രമണ പദ്ധതികൾ റംദാന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദം കണക്കിലെടുത്താണ് 1 മാസത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധകാല ക്യാബിനറ്റിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഏകദേശം 3 മാർച്ച് മുസ്ലീമുകളുടെ പുണ്യമാസമായ റംദാൻ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ദൌത്യം പൂർത്തിയാക്കാനാകുമെന്നാണ് നെതന്യാഹു വിശ്വസിക്കുന്നതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിൽ റഫേൽ കരയാക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണ്. റഫയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമാകും സൈനിക നടപടിയെന്നാണ് പറയുന്നത്. റഫയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തയ്യാറെടുപ്പിനെക്കുറിച്ച് മേഖലയിലെ നിരവധി രാജ്യങ്ങളെയും അമേരിക്കയും ഇസ്രയേൽ അറിയിച്ചിട്ടുമുണ്ട്. റഫയിലെ കരയാക്രമണം 2 ആഴ്ചയ്ക്കകം ആരംഭിച്ചേക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കനെ അറിയിച്ചത്. 2 പദ്ധതികൾ തയ്യാറാക്കാനാണ് നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടത്. റഫയിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് 1. ഹമാസ് പോരാളികളെ കണ്ടെത്തി കീഴടക്കുകയാണ് 2. വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന് റഫയിലാണ് അഭയം തേടിയിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം പേർ ഇവിടെ കഴിയുന്നുണ്ടെന്നാണ് വിവരം. പലരും ടെന്റടിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ ഇവിടെയും ഇസ്രയേലിന്റെ അധിനിവേശ സേന വ്യോമാക്രമണം തുടങ്ങിയിട്ടുമുണ്ട്. വ്യാഴാഴ്ച രാത്രി വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ 15 പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 8 പേരും കൊല്ലപ്പെട്ടു. അതേസമയം റഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി. മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം പരിധിവിടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. US സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. 27,000 മുകളിൽ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. എന്നാൽ ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ അധിനിവേശ സേനയ്ക്ക് കൈവരിക്കാനായിട്ടില്ല. ഇതിനിടയിലാണ് ലക്ഷ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫയും കുരുതിക്കളമാകാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.